പുറത്തിറങ്ങാൻ വേണ്ട കോടികൾക്കായിട്ട് സച്ചിനും കൃഷ്ണകുമാറും ഉള്ളതൊക്കെ വിറ്റു. ഇന്നവര് പാപ്പര. വിനീത തന്റെ ആദ്യ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം അവളുടെ ജീവിതം തകർത്തവളുടെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നു. സച്ചിനെ അവൾ വല വീശി പിടിച്ചു. ഇന്നവൾ പ്രഗ്നന്റ് ആണ്. ഇതറിയുന്ന അനുപമ ജീവിച്ചിരിക്കും. ഈയൊരവസ്ഥയിൽ വിനീത സച്ചിനെ വിടാതെ പിന്തുടരും. ഒടുക്കം എല്ലാം അറിയുന്ന അനുപമ സ്വയം ഒടുങ്ങും. ഇതായിരിക്കും വിനീത മനസ്സിൽ കാണുന്നത്. അവൾക്ക് വേണമെങ്കിൽ അവരെ കൊല്ലാമായിരുന്നു. പക്ഷെ അതിനെ അവൾ മുതിരുന്നില്ല. ഇഞ്ചിഞ്ചായി അനുപമയും കുടുംബവും സ്വയം ഇല്ലാതാവണം. അതാണ് അവളുടെ ലക്ഷ്യം. പ്രതികാരം. അങ്ങനെ കൊന്നാൽ വിനീതയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. ഇതത് വേണ്ട. അവർ സ്വയം ഇല്ലാതായിക്കോളും. വിനീതയ്ക്ക് ഒരു പരുക്ക് ഏൽക്കുകയില്ല. അതിലവൾ വിജയിച്ചുകൊണ്ടിരിക്കുക. അതിനെ അതിന്റെ വഴിക്ക് വിടുന്നതാ നല്ലത്. താൻ ഇടപെട്ട വിനീത തന്നെയും കൊടുക്കും. താൻ ജയിലിൽ പോകേണ്ടി വരും. ശ്രദ്ധിച്ച് നീങ്ങുന്നതാ നല്ലത്. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരിക. എന്തിനാണോ വെറുതെ വീണ്ടും. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എനിക്ക്. കൺമുമ്പിൽ ഒരു കുടുംബം നശിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റും. വിനീതയെ നിലയ്ക്ക് നിർത്തിയേ പറ്റും. അനുപമയുടെ മാത്രമല്ല, എന്റെയും തലയ്ക്കും ഇതേ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളാണവൾ. അവളെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. ആ മോള് വന്നോ? എന്തൊരു ടെൻഷനായിരുന്നു നിന്റെ ചേച്ചിക്ക്. നിന്റെ കാര്യം ആയതുകൊണ്ട് പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. സംസാരമൊക്കെ പിന്നെ ടീച്ചറമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. കുറച്ചെന്തെങ്കിലും വയറ്റി ചെന്നാലേ എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റൂ. ഞാൻ വിളമ്പി തരാം. അതൊന്നും വേണ്ട, ഞാൻ എടുത്തു കഴിച്ചോളാം. ദേ, നിനക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ടീച്ചറമ്മ ഈ മോളെ മറന്നു. അങ്ങനെ മറക്കുവോ? ദേ, നിനക്ക് ഇഷ്ടപ്പെട്ടതും ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ. വിനീതേട്ടൻ വന്നില്ലേ? വരാതിരിക്കുന്ന നല്ലത്. എന്നെ പറയിപ്പിക്കാനായിട്ടൊരു മോൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഈ വീടിന് വാടക കൊടുക്കാൻ വെച്ചിരുന്ന കാശും എടുത്തോണ്ട് പോയി. കള്ളുകൂടി മുമ്പത്തേക്കാൾ ഇപ്പൊ കൂടുതലാ. ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുവന്ന് ആക്കിയാലോ? അവൻ വന്നത് തന്നെ. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം അവന്. എല്ലാം മുടിച്ചിട്ടേ പോകൂ. വലിയ വ്യവസായിയാണെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ നടന്നു. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചാലും തീർക്കാൻ പറ്റാത്തത്ര ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ അങ്ങ് പോയി. കിട്ടുന്ന ശമ്പളം മുഴുവൻ ആ ബാധ്യത തീർക്കാനുള്ളതേ ഉള്ളൂ. ഈ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറണമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. മരിക്കുന്നതിന് മുമ്പ് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവനിലായിരുന്നു ആകെയുള്ള പ്രതീക്ഷ. അതും നശിച്ചു. എന്റെ ടീച്ചറമ്മേ, അതും ഇതും പറഞ്ഞു വെറുതെ കണ്ണീര് കളയാതെ ടീച്ചറമ്മയുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറും. ഈ രണ്ടു മക്കൾക്കേ ഒന്ന് ജോലി ഇട്ടിട്ടെ. ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നു. ഹോസ്റ്റലിലല്ലാത്തപ്പോ ഇവിടെ വന്ന് രാത്രി ടീച്ചറമ്മയോടൊപ്പം ഉറങ്ങുന്നു. ആ സ്ഥിതിക്കൊക്കെ ഒരു മാറ്റം വരണം. ജോലി കിട്ടിയാ നമ്മളൊരു വലിയ വീടെടുക്കും. അമ്മയും ഈ രണ്ട് മക്കളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കും. ആ വീടിനെ എന്ത് പേരിടണമെന്ന് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
ടീച്ചറമ്മയുടെ പേരാ ദേവകീ നിലയം. ഇവളുടെ കല്യാണം അടുത്ത മാസം. നിന്റേതും ഞാൻ രണ്ടു മൂന്ന് കൊല്ലത്തിനകം നടത്തും. രണ്ടുപേരും രണ്ടു വഴിക്കങ്ങ് പോകും. പിന്നെ ഭർത്താക്കന്മാര് പറയുന്നത് പോലെ ജീവിക്കും. ഈ അമ്മയ്ക്ക് വേണ്ടി വീടെടുക്കാൻ പോയിട്ട് ഒന്ന് കാണാൻ കിട്ടുമോ നിങ്ങളെ? അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്? എന്റെ ടീച്ചറമ്മ, ഈ മക്കൾ എവിടെയുണ്ടോ അവിടെ ടീച്ചറമ്മയുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, ചേച്ചിയുടെ കെട്ട് നടക്കട്ടെ, എന്നെ അങ്ങനെ പെട്ടെന്ന് കെട്ടിക്കാന്ന് സ്വപ്നം കാണണ്ട കേട്ടോ. ടീച്ചറമ്മയ്ക്ക് കടങ്ങളൊക്കെ ഉണ്ടായത് ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചോണ്ട് കൂടിയാ. ഞാൻ എം എസ് സി കഴിഞ്ഞു, ഇവൾ ഡിഗ്രിയും. ശരിക്കും പറഞ്ഞ ഞങ്ങളെ വളർത്തി വലുതാക്കാനാണ് ടീച്ചറമ്മ ഇത്രയും കാലം ജോലി ചെയ്തത്. ഇപ്പതേ എന്റെ കല്യാണം നടത്താൻ പോകുന്നു. ദീപ്തി ചേച്ചിയെ പോലെ ഐ പി എസ്സുകാരി ആകണമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഇവളെ ഇനിയും പഠിപ്പിക്കണം. ടീച്ചറമ്മയുടെ പ്രാരാബ്ദം അടുത്തൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല. അനുഭവിക്കട്ടെ. അച്ഛനും അമ്മയും മരിച്ചുപോയ നമ്മളെ ഏറ്റെടുത്ത് വളർത്താൻ ആരെങ്കിലും പറഞ്ഞോ? വല്ലവരും പിടിച്ച് ഞങ്ങളെ ഏതെങ്കിലും പൂർ ഹോമിലും കൊണ്ടിടില്ലായിരുന്നോ? അതിനു വിടാതെ ഞാൻ പോറ്റിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? വല്ല കാര്യമുണ്ടായിരുന്നോ ഈ രണ്ട് ബാധ്യതകൾ എടുത്ത് തലയിൽ വെക്കാൻ? ദൈവം എനിക്കിങ്ങനെ രണ്ട് പെൺമക്കളെ തന്നില്ലായിരുന്നെങ്കി ഈ ടീച്ചർ മുമ്പേ പോയേനെ. എന്റെ സന്തോഷമാ നിങ്ങള്, കരുത്താ നിങ്ങള്. എന്റെ മോൻ എന്നെ വേണ്ട, പക്ഷേ നിങ്ങൾക്ക് ഈ അമ്മയെ വേണം. ദൈവം എനിക്ക് തന്ന രണ്ട് സമ്മാനങ്ങളാ നിങ്ങള്. ഈ കടമൊക്കെ ഞങ്ങൾ ഇനി എങ്ങനെ വീട്ടു എന്റെ ടീച്ചറമ്മേ? കടവായിട്ടല്ലല്ലോ ഞാനിതൊക്കെ തന്നത്, അതുകൊണ്ട് വീട്ടുണ്ട. ഏയ് മതിയാക്കിയോ? വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്? മതി ടീച്ചറമ്മേ, വയറ് നിറഞ്ഞു. ഹലോ. ഹലോ കുമാരി, വീണ അല്ലേ? അതെ. കൺഗ്രാസ് വീണ, ഞാൻ ഐ ജി ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. ഇന്ന് കുട്ടിയാണല്ലോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കുട്ടിയെ ദ്രോഹിക്കാൻ വന്ന ചെറുപ്പക്കാരനെ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചില്ലേ? മറ്റു പെൺകുട്ടികൾ കൂടി പ്രചോദനമാകുന്ന പ്രവൃത്തിയാണത്. അതുകൊണ്ട് തന്നെ കുട്ടിയൊന്ന് കാണാനും അഭിനന്ദനം അറിയിക്കാനും ഐ ജി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് വീണ ഐ ജി ഓഫീസിൽ എത്തണം. ഓക്കേ സാർ, താങ്ക് യു. ആരാ മുള വിളിച്ച? ഇവൾക്ക് എന്ത് പറ്റി? ഐ ജി ഓഫീസിൽ നിന്നാ വിളിച്ചെ. ഐ ജിക്ക് എന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന്, അഭിനന്ദിക്കണമെന്ന്. എന്തിന്? ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴി ഒരുത്തൻ എന്നെ ശല്യം ചെയ്തു. ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ച് നല്ലോണം അങ്ങ് കൈകാര്യം ചെയ്തു, പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനാ ഈ അഭിനന്ദനം. ഇത് ടി വി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു പോലും. ആ വിളിച്ച സാറേ ഇപ്പൊ പറഞ്ഞേ, നാളെ രാവിലെ 10 മണിക്ക് ഐ ജി ഓഫീസിൽ എത്താനാ പറഞ്ഞിരിക്കുന്നെ. നമുക്ക് മൂന്ന് പേർക്കൂടെ പോവാം. എനിക്ക് നാളെ സ്കൂളിൽ പോകണമല്ലോ മോളെ, ഞാൻ വരുന്നില്ല. മക്കളെ രണ്ടുപേരും പോയിട്ട് വാ. ടീച്ചറമ്മയ്ക്ക് പിന്നെ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ലല്ലോ. ഓ, ഞാൻ ഇതുവരെ ഐ ജി നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോവാ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്കോ ടെൻഷനോ? എന്തിന്? എന്തായാലും അവിടെ ചെറിയൊരു ചടങ്ങുണ്ടാവും നിന്നെ അഭിനന്ദിക്കാൻ. നിന്റെ റോൾ മോഡൽ ഉണ്ടല്ലോ ദീപ്തി, അവരെയും ചിലപ്പോ കാണാം. ഓ, സിറ്റി പോലീസ് കമ്മീഷണർ ആണല്ലോ അവര്. ഓ, എങ്കിൽ ഇരട്ട മധുരമായി. ദീപ്തി ചേച്ചി ഒന്ന് നേരിട്ട് കാണാലോ. നേരിട്ട് കാണുന്നൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും പറയണ്ട. പഠിപ്പുര വീട്ടിലെ പത്മാവതിയുടെ അനുജൻ പ്രഭാകരന്റെ മക്കളാണ് നിങ്ങളെന്ന് അവരെ അറിയിക്കണ്ട. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാ ഇങ്ങനെ അകന്നു കഴിയുന്നേന്ന്. മരിക്കുമ്പോ പോലും
നിങ്ങളുടെ അമ്മ പറഞ്ഞിരുന്നു, തെരുവിൽ അലയേണ്ടി വന്നാലും ആ കുടുംബത്തിലോട്ട് പോവരുതെന്ന്. വർഷങ്ങൾക്ക് മുൻപേ മുറിഞ്ഞുപോയൊരു ബന്ധമാണത്. നിങ്ങളുടെ അച്ഛൻ പ്രഭാകരൻ മരിച്ചിട്ട് പോലും പത്മാവതി തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങളായിട്ട് ഇനി ഓർമ്മപ്പെടുത്തുകയും കൂട്ടിയോജിപ്പിക്കുക ഒന്നും വേണ്ട. നാളെ രണ്ടുപേരും പോവുക, ചടങ്ങിൽ പങ്കെടുക്കുക, തിരിച്ചു വരിക. അത്ര തന്നെ. തൊഴിലാളികൾക്ക് നൽകേണ്ട കാശ് പറഞ്ഞ ഡേറ്റിന് തന്നെ കോടതിയിൽ കെട്ടിവെക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങാനും പറ്റും. കോടതിയിൽ കോമ്പൻസേഷൻ കെട്ടിവെച്ച രാജ്യം വിട്ടുപോകാൻ അനുമതി കിട്ടുമല്ലോ. ചെറിയ തുകയല്ല വേണ്ടത്. നമ്മൾ എവിടുന്ന് സംഘടിപ്പിക്കും ഇത്രയും വലിയ തുക? ഈ ഫ്ളാറ്റിന്റെ കച്ചവടം ഉടനെ നടക്കും. വാങ്ങാനായിട്ട് ഒരാൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓ, ആശ്വാസമായി. അതിനുവേണ്ടി ഞാൻ കോണ്ടാക്ട് ചെയ്ത ആൾക്കാർ കുറവാ. ആ, അദ്ദേഹമായിരിക്കാൻ സാധ്യതയുണ്ട്. ജെനിഫർ വാതിൽ ഉറക്ക്. Okay, you wait outside. Tanadum dum dum tananadum. Hello Krishnakumar, njanana Jackie. Nerathe phone il vilichu flat vaangunna karyam parnirunnu. Oh, njan ningale kurichu Jennifer nod ippa parnade ullu. Idikku Mr. Jackie. Ah, okay. Thanks. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ ജേക്കയോട് പറഞ്ഞിരുന്നല്ലോ. പെട്ടെന്ന് എന്നെ കച്ചവടം നടക്കണം. ദുബായിൽ നിന്നുള്ള ഒരു മലയാളി വ്യവസായിയാണ് സാറിന്റെ ഫ്ളാറ്റ് വാങ്ങുന്നത്. ഞാൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ്. എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് അദ്ദേഹം. താങ്കൾ പറഞ്ഞ വില ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. പക്ഷേ അതിൽ നിന്നൊരു 25 ലക്ഷം കുറച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. നഷ്ടമാണ് എങ്കിലും കാശിന്റെ ആവശ്യമുള്ളതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് കച്ചവടം ഉറപ്പിക്കാം. പിന്നെ ഫ്ളാറ്റിന്റെ ബാങ്ക് ലോൺ കഴിച്ചാലും വലിയൊരു തുക സാറിന്റെ കയ്യിൽ വരുമല്ലോ. ഈ നഷ്ടം എന്നൊക്കെ പറയുന്നത് വെറുതെ. താങ്കൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ കോടതിയിൽ കാശ് കെട്ടിവെക്കണമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ നടത്താം. ദുബായിലുള്ള വ്യവസായിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരാൻ പറയാം. അങ്ങനെയെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായി ജേക്കേ. ഒക്കെ പെട്ടെന്ന് നടക്കണം. നമുക്ക് ഈ കച്ചവടം ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ അല്ല മറ്റന്നാ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അത് കഴിഞ്ഞ് 2 ദിവസത്തിനകം അദ്ദേഹം വരും. അന്ന് തന്നെ മുഴുവൻ ക്യാഷും തന്ന് രജിസ്ട്രേഷൻ നടത്താം. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓക്കെ കൃഷ്ണകുമാർ. രക്ഷപ്പെട്ടല്ലേ ജെനിഫർ. ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് കേരളത്തിലേക്ക് മടങ്ങാൻ പറ്റുമല്ലോ. ആശ്വാസമായി. ജെകെ എങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സംഗീതം കണ്ടെത്തി? എന്താണ് അയാളുടെ ലക്ഷ്യം? അയാൾ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പാടില്ല, ഈ ഡീൽ നടക്കാൻ പാടില്ല. നടന്ന എന്റെ ബാക്ക്ഗ്രൗണ്ട് ജെ കെ കൃഷ്ണകുമാറിനോട് വെളിപ്പെടുത്തും.
ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് ജയിലിൽ ജീവിക്കാം. എടി വസന്ത്, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊന്നു. മരിച്ചാളാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? പ്രാർത്ഥിച്ച് കിടക്കാത്തോണ്ട് ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്നേ? പ്രാർത്ഥിച്ചിട്ട് തന്നെയാ മോളെ കിടന്നത്, എന്നിട്ടും ആ ദുഷ്ടൻ എന്റെ സ്വപ്നത്തിൽ കയറി വന്നു. അമ്മ ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങനെ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും? സ്വാമി പറഞ്ഞ ദിവസം അവസാനിക്കാൻ പോവാ, ഞാൻ കണ്ട സ്വപ്നം ഫലിക്കും. അങ്ങനെ എന്നെ കൊല്ലും, ഒന്നുകിൽ കഴുത്ത് ഞെരിച്ച് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും, അതെനിക്ക് ഉറപ്പാ. സ്വാമിയുടെ പ്രവചനം സത്യാവും. അമ്മ ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ മോളെ. അതെ, ഒരുപാട് ആഗ്രഹങ്ങൾ ഈ അമ്മയ്ക്ക് ബാക്കിയുണ്ട് മോളെ. എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. എന്തൊരു കഷ്ടമാ ദൈവമേ ഇത്. മോളിന്ന് അമ്മയുടെ കൂടെ കിടന്നാ മതി, ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാ. പിന്നെ ഉറങ്ങുന്നതും അപകടമാ. വാതിൽ പൊളിച്ച് അകത്ത് വന്ന് എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലു അയാള്. ഇന്നങ്ങ് ഉറങ്ങാതെ കിടക്കാം. അതെ, അങ്ങേര് അവിടെ എന്താ ചെയ്യുന്നതെന്ന് രഹസ്യമായിട്ട് നിരീക്ഷിക്കണം. എങ്കിലേ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെറുത്ത് നിൽക്കാനെങ്കിലും പറ്റൂ. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സുഭാഷ് കൊണ്ടുവന്ന നോർത്ത് ഇന്ത്യൻ ഗസ്റ്റല്ലേ, അവരുടെ ഫുൾ പേയ്മെന്റ് കിട്ടി. സുഭാഷ് സൂര്യചേട്ടനെ ഏൽപ്പിച്ച ചെക്ക് മാറി തുക സൂര്യചേട്ടന്റെ അക്കൗണ്ടിലും എത്തി. ആശ്വാസായി. ഞാൻ കരുതിയതാ മോനെ ആ പൈസ പോയത് തന്നെയെന്ന്. അവര് വെക്കേറ്റ് ചെയ്യുന്നത് വരെ കാത്തിരുന്നെങ്കിൽ ചിലപ്പോ ആകാശ് പോയി കിട്ടിയനെ. എന്തൊക്കെ പറഞ്ഞാൽ എന്താ, സുഭാഷ് ആളുകൊള്ള. പിന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അവനോട് ചോദിച്ചതുകൊണ്ട് സൂര്യചേട്ടൻ ആ കാശ് കിട്ടി, അത്ര തന്നെ. എന്റെ പൊന്ന് മീനാക്ഷി, നീ ഇനി ആ ചെറുക്കന്റെ അടുത്ത് വെറുതെ വഴക്കുണ്ടാക്കാൻ പോവല്ലേ? ഈ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ അവനൊരു പ്രത്യേക കഴിവുണ്ട്. അവന്റെ ആ കഴിവ് നമ്മൾ റിസോർട്ടിന് വേണ്ടി ഉപയോഗിച്ചാൽ സൂരജ് രക്ഷപ്പെടും. എത്ര വേഗ എല്ലാവരും കാലുമാറി സുഭാഷിനൊപ്പം ചേർന്നത്. വരുന്ന വരുമാനത്തിൽ ഒരു വീതം സുഭാഷിനും കൊടുക്കണം. അവന് രാഷ്ട്രീയത്തിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ടല്ലോ, അത് പോരെ. ആ ദേ വന്നല്ലോ ബിസിനസ്സുകാരൻ. മോനെ, എടാ എന്താ, അത് കാര്യങ്ങളൊന്നും അറിയാതെ നിന്നോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നീ മിടുക്കനാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. എടാ, ഞങ്ങൾ നിന്നെ കുറെ കുറ്റപ്പെടുത്തി, സോറി.
ഓ, അതൊക്കെ ഞാൻ മറന്നു. എനിക്ക് ഓർക്കാൻ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഇവിടുത്തെ പാവങ്ങളുടെ ഉന്നമനം, അതാണ് എന്റെ ലക്ഷ്യം. അതിനിടയിൽ ബിസിനസ് അറിയാത്ത ഏട്ടനെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു, അത്രമാത്രം. നീയേ ഞങ്ങളെ ചിരിപ്പിക്കാതെ. നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബിസിനസ് പിടിക്കുന്നല്ലേ. അമ്മ സൂരജിനോട് പറഞ്ഞ് നിനക്കൊരു വിഹിതം തരാൻ പറയാം. ഓ, കമ്മീഷൻ? അതൊന്നും എനിക്ക് വേണ്ടമ്മേ. അതൊന്നും കണ്ടല്ല ഈ സുഭാഷ് ഏട്ടനെ സഹായിച്ചത്. സഹായം പിന്നെ എനിക്ക് കാശ് കിട്ടിയാലും ഏട്ടന് കാശ് കിട്ടിയാലും ഒന്നും തന്നെ അല്ലേ. ഓക്കെ, നമ്മുടെ കുടുംബത്തിലേക്കല്ലേ വരുന്നത്. അതുകൊണ്ട് കാശ് മുഴുവൻ സൂരജ് ഏട്ടന് കൈ തന്നെ ഇരിക്കട്ടെ. ആ, സുഭാഷ് എന്നും ഈ കുടുംബത്തിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവര് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നമ്മളൊരു പാവമാണേ. എടാ, ചില നേരം പാവവൻ. എന്നാലും നമ്മൾ അവനെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഓ, എന്തൊരു അഭിനയായിരുന്നു അവന്റെ. കൊള്ളാം, നിന്റെ ഭർത്താവ്. എന്തെങ്കിലും ഒന്ന് കാണാതെ സുഭാഷ് ഇങ്ങനെ ഒരു ത്യാഗി ആവില്ല. ദീപ്തി മാഡത്തിനെ പോലെ ഒരു ഐ പി എസ് ഓഫീസർ ആവണമെന്നാ എന്റെ ആഗ്രഹം. അവളൊരു ജോലിക്കാരി മാത്രമാ, അധികം അടുപ്പമൊന്നും വേണ്ട.